ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലൂടെ ആണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നല്ല സന്തോഷമുണ്ട് എനിക്ക്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിലൊരു സബ്സ്ക്രൈബർ എനിക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. ആളുടെ ഒരു വീടുണ്ട്, അത് കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. ഉസ്മാൻ എന്നാണ് ആളുടെ പേര്, നമ്മളെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആദ്യമേ അതിന് അദ്ദേഹത്തിനോട് താങ്ക്സ് പറയുന്നു. ഒപ്പം തന്നെ ഈ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം സ്റ്റാർഡീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. വരാപ്പുഴ എന്ന് എടപ്പള്ളി ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇവിടുന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് ലുലു മോളിലേക്ക് പോകാൻ 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു കൂടി പോയി ഒരു 10 മിനിറ്റ് താഴെ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി എടപ്പള്ളി ലുലു മോളിലേക്ക് പോകാൻ. ഇന്ന് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നല്ല രീതിയിൽ ആൾക്കാർ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ബിസിനസ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എടപ്പള്ളി. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കണ്ടെയ്നർ റോഡ് പോകുന്നത്. അതും ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡ് അടുത്തായി ഇവിടുന്ന് ഹൈവേയിലേക്ക് പോകാൻ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹൈവേയിലേക്ക് പോകാൻ ഏകദേശം ഒരു 250-300 മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ദേ ഇതാണ് ഈ ഞാൻ ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വീട്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 5 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. 1680 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത്. 4 ബെഡ്റൂം ഹാൾ കിച്ചണാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് വീടിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടി. ഇനി നമുക്ക് വീട് കയറി കാണാം. ചുറ്റുമതിലോടുകൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ കുറച്ച് പോർഷൻ വരുന്ന ടാറിങ് പകുതി വരെ ടാറിങ് വന്നിരിക്കുന്നു, അതിനുശേഷം പകുതി ഇവിടെ ടൈലിട്ടാണ്. അപ്പോൾ വീടിൻ്റെ 2 ഗേറ്റുകളാണുള്ളത്. ഒന്ന് നമുക്കിവിടെ കാറ് വന്ന് കാറിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ളത്, അവിടെ ചെറുതായിട്ട് നമുക്ക് നടന്നു വന്നാൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗേറ്റ്. അപ്പോൾ ഗേറ്റ് ചാനൽസ് വെച്ചാണ് പണിഞ്ഞേക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ദേ സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്, ഫുള്ളി സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ്. ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ വീട് പണിഞ്ഞിട്ട് ഏകദേശം 2.5 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫുള്ള് ടൈലിട്ട് പാകിയിരിക്കുകയാണ്. ടൈൽ പാകി നമ്മൾ നേരെ വരുന്നത് ഒരു കാർ പോർച്ചിലേക്കാണ്. ഇവിടെ ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാം, വേണമെങ്കിൽ 1-2 വണ്ടികൾ ഇവിടെയും പാർക്ക് ചെയ്യാം, അതിനുള്ള സ്പേസും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഡിസൈനിൻ്റെ മെയിനിലായിട്ട് ഒരു ടോപ്പിലൊരു ഗ്ലാസ് വെച്ചിട്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഫുൾ വൈറ്റ് കളർ പെയിൻ്റാണ് ഈ വീടിന് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം 2.5 വർഷമായി പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റേതായ പായലുകളും മറ്റുമൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് മലയാളി അങ്ങനെ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. സോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ബാക്കി എല്ലായിടത്തും ഇതൊക്കെ ഇട്ടിട്ടും ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ടൈലിട്ടിട്ടെങ്കിലും അവിടെയും ഒരു ചാക്കിനകത്ത് നിറയും ഇതൊക്കെ വെച്ചിട്ട് കപ്പയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് ആദ്യം മുഴുവനായിട്ടൊന്ന് കാണാം. എന്തൊക്കെയാണ് ഇവിടെ എക്സ്റ്റീരിയറിലുള്ള വിശേഷങ്ങൾ, അല്ല പിന്നെ ഇതിൻ്റെ പുറം ഭാഗങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ പുള്ളി അവിടെയൊക്കെ ടൈലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അധികം പുറകോട്ടൊന്നും ടൈലിടാൻ പുള്ളി നിന്നിട്ടില്ല. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതെ ഇവിടെ വാഴയൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ അതെ ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട്ടിൽ 2 വാട്ടർ കണക്ഷൻസ്, ഒന്ന് കിണർ വെള്ളമുണ്ട്, അതേപോലെ തന്നെ പൈപ്പ് വെള്ളവും ഇവിടെയുണ്ട്. അതെ ഇവിടാണ് ഈ വീടിൻ്റെ കിണർ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും ടൈലിട്ടിട്ടില്ല കേട്ടോ, ഇവിടെ എല്ലാം അല്ലാതെ തന്നെയാണ്. അതെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ലും മറ്റും നമുക്കിവിടെ കാണാം. അപ്പോൾ ദേ ഇനി ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ അടുക്കളയുടെ ഈ വശത്തെല്ലാം ടൈലിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദേ ഇവിടാണ് ഇവിടുത്തെ ഡ്രെയിനേജ് ടാങ്കും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയും ടാങ്കുകൾ വരുന്നുണ്ട്, ക്ലോസിൻ്റെ ടാങ്കുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും കപ്പയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ കാര്യങ്ങൾ കാഴ്ചകളാണ് കണ്ടത്. നമ്മളിപ്പം ഫുള്ളായിട്ട് കണ്ടത് പുറമേ ഉള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം 5 സെൻറ്റ് സ്ഥലത്തിനകത്ത് മാക്സിമം അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ. കാരണം കുറച്ച് പകുതിയോളം ടൈലിട്ടും പകുതി ടൈലിടാതെയും അതിനകത്ത് ചെറിയ ചെറിയ കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 വർഷം യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ നമുക്ക് നോക്കാം. ഈ ഫർണിച്ചേഴ്സൊന്നും എല്ലാം ഒന്നും കൊടുക്കാനല്ല, എന്താ പറയുക, കുറച്ചൊക്കെ
ആൾ കൊടുക്കുമായിരിക്കും, വിൽക്കുന്ന സമയത്ത് അത് ആൾ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട്. അപ്പോൾ സിറ്റൗട്ട് ഫുള്ള് ഗ്രാനൈറ്റ് ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. അധികം വലുതല്ലെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു രീതി തോന്നുന്ന പടിഞ്ഞാറോടാണ് ഈ വീടിൻ്റെ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് സിറ്റൗട്ട്, ചെറിയ സിറ്റൗട്ടാണ്. ഇവിടെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട്, തൂണിന് സൈഡിൽ ഡിസൈൻ ടൈൽ വെച്ച് ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇനി ഇതാണ് വീടിൻ്റെ കതക്, മെയിൻ ഡോർ. മെയിൻ കതക് തന്നെ നല്ല മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ ഡിസൈനൊന്നുമില്ല, നോർമൽ ഡിസൈനാണ് ഇതിനുള്ളത്. തുറന്നകത്തേക്ക് കയറുമ്പോൾ ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല വലിയ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറണ്ട് കണേ, ഓ മെയിൻ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു, അല്ലെ ലൈറ്റ് ഇട്ട് കാണാം, എനിക്കും അത്യാവശ്യം കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ട് ഭിത്തികളിലായിട്ട് രണ്ട് ജനാലകൾ നൽകിയിട്ടുണ്ട്, അത് നല്ല മനോഹരമായിട്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു ഷോ കേസും കൊടുത്തിട്ടുണ്ട്, അതിന് ബോർഡേഴ്സായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇത് ആണ് ഇവിടെ സെറ്റ്, ഫ്രെയിമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതൊരു ഒന്ന് രണ്ട് മൂന്ന് ലെയറിലായിട്ട്, നാല് ലെയറിലായിട്ട് നമുക്ക് സാധനങ്ങൾ ഷോ കേസ് ചെയ്യാം. അത് നമുക്ക് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ ഒരു ഫാൻ നൽകിയിരിക്കുന്നു, പഴയ മോഡൽ ഫാനാണ്. ഓക്കെ, ഇനി നമ്മൾ ഡൈനിങ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷൻ കഴിഞ്ഞാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ, നല്ല വിശാലമായ ഡൈനിങ്. ഇവിടെ ഒരു ആറ് പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം വിൽക്കുന്ന സമയത്ത് കൊടുക്കാൻ തയ്യാറാണ്, വേണ്ടവർക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അതിന് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് വാഷ് ഏരിയ എന്ന് പറയുന്നത്. വാഷ് ഏരിയ എപ്പോഴും നമ്മുടെ ഇവിടെ വന്നേക്കുന്നത് സ്റ്റെയർ കേസിന് തൊട്ട് താഴെ തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ സെറയുടെയാണ് വാഷ് ബേസിനും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നു, ചെറിയ രീതിയിലൊരു ടൈലിൻ്റെ വർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ ഇട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം സാധനങ്ങളാണ് കേട്ടോ, ആൾക്കാർ ആൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും കിച്ചണുമാണ് താഴത്തെ നിലയിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം താഴത്തെ നിലയിലെ കിച്ചണിലേക്ക് നമുക്ക് ആദ്യം പോകാം. കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് ഡൈനിങ് ഏരിയയിൽ ഓപ്പോസിറ്റായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്, ഒരു മൂന്ന് പാളിയുള്ള ജനാലയാണ് അവിടെ വരുന്നത്. നമുക്ക് ഇതേ കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിലെ ടൈലുകളല്ല, തികച്ചും ചെറിയൊരു വ്യത്യാസമുള്ള തടിയുടെ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു യു ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള ഒരു ബെഞ്ച് ടോപ്പാണ് വരുന്നത്. അത് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്തേക്കുന്ന കബോ ഇതാണ് ഷെൽഫുകളാണ് വരുന്നത്. ഒപ്പം തന്നെ ഇവിടെയും അലൂമിനിയം ഫാബ്രിക്കേഷൻ വെച്ചുള്ള ഒരു ഇതുണ്ട്, അതിനകത്ത് നിറയും ഈ സ്റ്റോറേജ് സ്പേസിലെല്ലാം നിറയെ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം വലിയൊരു സിങ്കാണ് വരുന്നത്. ഇവിടാണ് ഗ്യാസിൻ്റെ സ്ഥാനം. അപ്പോൾ ഒപ്പം താഴെയും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ അധികം തുറന്ന് കാണിക്കാത്തത്. ഇവിടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ ഒരു ചെറിയ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു വർക്ക് ഏരിയ എന്ന് പറയാനുള്ളത്. ഈ വർക്ക് ഏരിയയിലും ഇവിടെയും നല്ല രീതിയിൽ സാധനങ്ങൾ നോക്കാനുള്ള സ്റ്റോറേജ് സ്പേസുകൾ അലൂമിനിയം ഫാബ്രിക്കേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, ഇതേ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു സാധനങ്ങൾ വെച്ച് മൂടിയിരിക്കണം, ഒരു ഓവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാധനങ്ങൾ. ഇവിടെയാണ് ഗ്രില്ല്, ഞാൻ ഇത് തുറന്ന് ഓൾറെഡി നമ്മൾ പുറത്തിറങ്ങി കണ്ടതാണ്. ഇതുവഴി അത് നല്ല ഇരുമ്പിൻ്റെ ഡോറ് വെച്ച് അതിന് ബലം നൽകിയിട്ടുണ്ട്, നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കള കണ്ടു കഴിഞ്ഞു, ഇനി നമുക്കുള്ളത് ബെഡ്റൂമുകളാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഈ ഡൈനിങ് റൂമിൻ്റെ തന്നെ രണ്ട് സൈഡുകളിലായിട്ടാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക, ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. അതും ഗ്ലാസും അലൂമിനിയം ഫാബ്രിക്കേഷനും വെച്ചിട്ടാണ് അതും വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂം കയറിയുമ്പോൾ നല്ല വലുപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനകത്ത് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതും അലൂമിനിയം ഫാബ്രിക്കേഷനും വെച്ച് ചെയ്തേക്കുന്നത്. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം അതിനകത്ത് ഓരോ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇവിടെ ഒരു അലമാരി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കൊടുക്കാനുള്ള അമിനിറ്റീസാണ്. അപ്പോൾ ഇത് രണ്ട് ഭിത്തികളിലായിട്ട് ജനാലകൾ വരുന്നുണ്ട്, ഒരു രണ്ട് പാളിയുടെ ജനാലയും അതേപോലെ മൂന്ന് പാളിയുടെ. ഇത് സിറ്റൗട്ടിൽ നിന്ന് കയറുമ്പോൾ വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ജനാലയാണ് ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ കാണാനുള്ളത്. ഇതാണ് ബാത്റൂം വരുന്നത്. അതെ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അവിടെ എയർ വെൻറ്റിലേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഉയരത്തിൽ തന്നെ ടൈലുകൾ ചെയ്തിരിക്കുന്നു, അത്യാവശ്യം ഡാർക്ക് കളേഴ്സായ ടൈലുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക്
താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതേ, ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയും വലിയൊരു എന്താ പറയുക, ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു ഷെൽഫാണ്. അതിലും എന്താ പറയുക, നല്ല ഡിസൈനാണ്. വൈറ്റും ബ്ലാക്കും ചേർന്നുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെയും ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിലെല്ലാം ഫൈബർ ഡോറുകളാണ്, റെഡിമെയ്ഡ് ഡോറുകളാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ ബാത്റൂമുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമും കിച്ചണും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അത് അതെ, മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ കേസ് വൈറ്റ് കളർ ടൈൽസാണ്. നമ്മൾ നോർമൽ ഹോളിൽ കണ്ട അല്ല ഡൈനിങ് റൂമിൽ കണ്ട ടൈലുകളുടെ നിറമല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. വൈറ്റ് കളർ ടൈൽസാണ് ഇവിടുന്ന് മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചും വളരെ മനോഹരമായി തന്നെ ചെയ്തു. ഇച്ചിരി പഴയ ഡിസൈൻ ആണെങ്കിലും ആ ഡിസൈനിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കൈവരികൾ. സ്റ്റെയർ കയറി വരുന്ന പോർഷനിലേക്ക് രണ്ട് ജനാലകൾ, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായിട്ട് രണ്ട് ജനാലകൾ നൽകിയിട്ടുണ്ട്. ആ ജനാലകൾ നൽകുന്നതുകൊണ്ട് നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. വലിയൊരു ലോബി ഏരിയ എന്നൊന്നും പറയാനില്ല. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ തന്നെ രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകും. നമുക്ക് ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക്, ഇവിടെ നിന്ന് ലെഫ്റ്റോട്ട് തന്നെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഈ ബെഡ്റൂമിലും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബെഡ്റൂമിന് മാത്രമേ വേറൊരു ബെനിഫിറ്റ് ഉള്ളൂ, ഇതിനൊരു ചെറിയ ബാൽക്കണിയുണ്ട്. ബാൽക്കണി നോർമലി നമ്മളിപ്പോൾ എല്ലായിടത്തും ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് എല്ലാവരും സ്റ്റീലൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റീലല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ കട്ട വെച്ച് കെട്ടി ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ബിൽഡർ തന്നെ, ബിൽഡറല്ല ഇത്, ഇതിൻ്റെ ഓണർ തന്നെയാണ്, നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ഈ വീട് പണിഞ്ഞേക്കുന്നത്. പുള്ളിക്ക് താമസിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ പണിഞ്ഞത്. പക്ഷേ പുള്ളിക്കാരൻ പുറത്തായതുകൊണ്ട് ഇപ്പം ചെയ്തു. അതെനിക്ക് ഇവിടെ ബാത്റൂമുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു. ആസ് കണ്ടോളൂ. അപ്പോൾ അവിടെയും ബാത്റൂമുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകേണ്ടതുണ്ട്. അതെ, ഇവിടാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയും ഇതേ, ഇവിടെ കുട്ടികളൊക്കെ പഠിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ, എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെയും വാർഡ്രോബും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതേ, ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. എല്ലായിടത്തും സെറയുടെ എക്വിപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടുത്തെ സ്റ്റേ. ഈ നമ്മുടെ ഈ ലോബി ഏരിയയിൽ നിന്നല്ല, ഈ കയറി വന്നേക്കുന്ന ഈ ഏരിയയിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർ കയറി വന്നാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആ യൂട്ടിലിറ്റി ഏരിയയിലോട്ട് പോകാം. ഇവിടാണ് വാഷിംഗ് മെഷീൻ അവർ വെച്ചിരിക്കുന്നത്. അതിനുള്ള സ്ഥാനം ഇവിടാണ്. ഇവിടെ താൽക്കാലിക സെറ്റപ്പൊക്കെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വീഴാതിരിക്കും. അത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നേരെ നല്ല രീതിയിൽ വേറെ ചെയ്യേണ്ടി വരും. മുകളിലാണ് വാട്ടർ ടാങ്കും മറ്റു കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിത്രയാണ് ഉള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടെയും ടെറസിൻ്റെ കുറച്ച് പോർഷനായിട്ട് ഇവിടെ അങ്ങോട്ട് പോകാൻ സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട്. അതും പോകാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന വില 67 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ് പ്രൈസ്. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്, അത് അവർ തരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അതിനി ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബിലാവട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരിക. എന്തെങ്കിലും മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും, വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.